എത്ര നല്ല പഴയ ഫോട്ടോസ് അല്ലേ, ഇതൊക്കെ ഒന്ന് ചലിച്ച് കണ്ടിരുന്നെങ്കിൽ ഉഷാറായേനെ. ഷോ അതിന് അന്നത്തെ കാലത്തെ വീഡിയോ ഒന്നുമില്ല. പക്ഷേ ഇത് ഇതെങ്ങനെ, ഇത് കൊള്ളാലോ. ഇതുപോലെ ഏതൊരു സ്റ്റില്ലായുള്ള ഫോട്ടോസ് വേണമെങ്കിലും നിങ്ങൾക്ക് ആനിമേഷൻ കൊടുക്കാൻ സാധിക്കും, അതായത് ചലനം വരുത്താൻ സാധിക്കും. ഓൾഡ് ഫോട്ടോസ് ആവട്ടെ ന്യൂ ഫോട്ടോസ് ആവട്ടെ നമുക്കൊന്ന് അനങ്ങി കാണാനൊരു ആഗ്രഹം ഉണ്ടാവും അല്ലേ. അപ്പോൾ അത് വളരെ സിമ്പിളായിട്ട് ഒരു ഒറ്റ ക്ലിക്കിൽ ചെയ്യാവുന്നുള്ളൂ. അതെങ്ങനെയാണെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. ഹലോ വൺ, ദിസ് ഇസ് ഫോർ വാച്ചിങ് അഡോബിക്സ്. അതെ, വളരെ ഈസി ആയിട്ട് തന്നെ നമ്മുടെ ഓൾഡ് ഫോട്ടോസ് അല്ലെങ്കിൽ നമ്മളിൽ നിന്ന് മരണപ്പെട്ട് പോയവരുടെ ഒരുപാട് ഗ്രാൻഡ് ഫാദേഴ്സിൻ്റെ ഒക്കെ ഫോട്ടോസ് നമ്മുടെ കയ്യിലുണ്ടാവും. അപ്പോൾ അതിനൊന്നും ഒരു ഇളക്കം വന്നിരുന്നെങ്കിൽ, ഒരു ചലനം വന്നിരുന്നെങ്കിൽ നമ്മൾ പലപ്പോഴും ആഗ്രഹിക്കാറുണ്ട് അല്ലേ. അപ്പോൾ ഒരൊറ്റ ക്ലിക്കിൽ തന്നെ നമ്മുടെ മൊബൈൽ ഫോൺ യൂസ് ചെയ്തുകൊണ്ട് ഒരു ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഒരു വെബ്സൈറ്റിൻ്റെ സഹായത്തോടുകൂടി സിമ്പിളായിട്ട് ചെയ്യാവുന്നുള്ളൂ, വിതിൻ സെക്കൻഡ്സുകൾക്കുള്ളിൽ. അപ്പോൾ ഇതിനായിട്ടുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് നോക്കുക. ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ എല്ലാ മൊബൈൽ ഫോണിൽ നിങ്ങൾക്ക് കിട്ടണമെന്നില്ല. അപ്പോൾ അങ്ങനെ ആപ്ലിക്കേഷൻ കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു ബട്ടണിന് താഴെയായിട്ട് തന്നെ നിങ്ങൾക്ക് വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഉണ്ടാവും. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് വെബ്സൈറ്റ് നേരെ ഓപ്പൺ ചെയ്യാം. ആപ്ലിക്കേഷൻ ആണെങ്കിലും വെബ്സൈറ്റ് ആണെങ്കിലും ഇതേപോലെ ഇൻ്റർവ്യൂസ് ആയിരിക്കും നിങ്ങൾക്ക് കാണാൻ സാധിക്കുക. അപ്പോൾ ഇതിലെല്ലാ ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട്, ഇവിടെ ഒരു ഡെമോ ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട അപ്ലോഡ് ഫോട്ടോസ് എന്നുള്ള ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ ഗാലറിയിലേക്കായിരിക്കും പോവുക. ഈ ഒരു ഗാലറിയിൽ നിങ്ങൾക്ക് ഏത് ഫോട്ടോസ് ആണോ വേണ്ടത് അത് നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഡൺ എന്ന് കൊടുക്കുക. കുറച്ച് സമയം ഒന്ന് ലോഡ് ചെയ്യും. ലോഡായ ശേഷം ഇങ്ങനെ ഇൻ്റർവ്യൂസ് ആയിരിക്കും വരിക. ഇതിൽ നിങ്ങൾ ലോഗിൻ ചെയ്യേണ്ടതായിട്ടുണ്ട്, എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഫോട്ടോ ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കുള്ളൂ. അപ്പോൾ നിങ്ങളുടെ ഫേസ്ബുക്ക് വെച്ചിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാം, നിങ്ങളുടെ മെയിൽ ഐ ഡി വെച്ചിട്ട് വേണമെങ്കിൽ ലോഗിൻ ചെയ്യാം. അപ്പോൾ ഇവിടെ ഈ താഴെ ഒന്ന് ജസ്റ്റ് ടിക്ക് ചെയ്തതിന് ശേഷം സ്റ്റാർട്ട് വിത്ത് ഇമെയിൽ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ എങ്ങനെയാണോ ഫുൾ ഡീറ്റെയിൽസ്, നിങ്ങളുടെ ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഫുൾ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്ത് കൊടുത്തതിന് ശേഷം ഗോ എന്നുള്ളത് പ്രസ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ നമ്മൾ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇതാ ഇതേപോലെ ഇങ്ങനെ ലോഡായിക്കൊണ്ടിരിക്കും. യെസ്, ആ ഒരു സ്റ്റില്ലായിട്ടുള്ള ഫോട്ടോയാണ് ഇങ്ങനെ കണ്ടില്ലേ, കറക്റ്റായിട്ട് ആ അതിൻ്റെ ഇളക്കവും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്, ആനിമേഷൻ രൂപത്തിലായിട്ടുണ്ട്. നിങ്ങൾക്ക് കറക്റ്റായിട്ട് കാണാൻ സാധിക്കും, ഇവിടെ ഫുള്ളായിട്ട് അതിൻ്റെ ഇത് വന്നിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് വേണമെങ്കിൽ പൗസ് അടിക്കാം, പ്ലേ ചെയ്യാം, ഒരു വീഡിയോ പോലെ തന്നെ ഒന്ന് ചിരിക്കുന്നുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയുന്നുണ്ട്. അങ്ങനെ നമുക്ക് ആനിമേഷൻ രൂപത്തിൽ ചെയ്യാൻ സാധിക്കും. ഇത്ര മാത്രമേ ചെയ്യാനുള്ളൂ, ഒരൊറ്റ സിംഗിൾ ക്ലിക്ക് തന്നെ നിങ്ങളുടെ ഫോട്ടോസ് ആനിമേറ്ററായി. ആനിമേറ്റർ ആകുന്നതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റും, നല്ല ക്വാളിറ്റിയും കൂടെ കൂടുന്നുണ്ട്. നമ്മുടെ നോർമൽ പിക്ചറിൽ നിന്ന് കുറച്ചുകൂടെ ക്വാളിറ്റിയിലാണ് നമുക്കിത് കിട്ടുന്നത്. ഇതുപോലെ നിങ്ങൾക്ക് ഏതൊരു സ്റ്റില്ലായുള്ള ഫോട്ടോസ് നിങ്ങൾക്ക് ആനിമേഷനിലേക്ക് മാറ്റുകയും ചെയ്യാം, ആ ഒരു ഫോട്ടോ കുറച്ചുകൂടെ ക്ലാരിറ്റിയിൽ കിട്ടുന്നതുമാണ്. അപ്പോൾ ഇതിൻ്റെ ഇത് ഡൗൺലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെയായിട്ട് ഡൗൺലോഡിങ് ബട്ടൺ ഉണ്ട്, ജസ്റ്റ് അങ്ങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീഡിയോ ആയിട്ട് ഇത് ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഷെയർ ചെയ്യുകയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് യൂസ് ചെയ്യുകയും ചെയ്യാം. ഇങ്ങനെ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ ഫോട്ടോസ് എല്ലാം നിങ്ങൾക്ക് ആനിമേറ്റഡ് ആയിട്ട് ഒരു ആനിമേഷൻ വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ചലനം വന്നു കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഫാമിലിയിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. അതുപോലെ ഇതുപോലുള്ള വീഡിയോസ് ഒക്കെ വേണോ, ഇതുപോലുള്ള ട്രിക്കുകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ എന്നുള്ളതൊക്കെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് എന്തെങ്കിലും ട്രിക്കുകളൊക്കെ അറിയുമെന്നുണ്ടെങ്കിൽ അതും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അടുത്ത നല്ലൊരു വീഡിയോയുമായി കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.